ബഹുമാനപ്പെട്ട വന്ദിരായ ഉസ്താദ് അവർകളെ ആദരിക്കുന്നു. കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആദരവാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇവിടുത്തെ എസ് വൈ എസ് കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബ് തങ്ങൾ അവർകൾ ഉസ്താദ് അവർകളെ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. റോസ് കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബ് അവർ ഉസ്താദ് അവർകളെ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇവിടുത്തെ ശാഖ എസ് എസ് എഫ് ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ വീട് നിർമ്മാണത്തിന് വേണ്ടി സ്വരൂപിച്ച സംഖ്യ ബഹുമാനപ്പെട്ട വന്ദ്യരായ ശേഖൻ അവർ അതിന്റെ ബന്ധപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വന്ദ്യരായ ഉസ്താദ് അവർ സംസാരിക്കുന്നു. ആദരപൂർവ്വം الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ما أسألكم عليه أجرا إلا المودة في القربى. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. تركت فيكم أمرين لن تضلوا ما تمسكتم بهما، كتاب الله وعترتي. صدق رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്ക് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടാണ്. യാത്ര കൂടിയതുകൊണ്ടും പ്രസംഗം കൂടിയതുകൊണ്ടും ഇപ്പോൾ നീട്ടി പ്രസംഗിക്കാൻ ഇന്ന് പ്രയാസമുണ്ട്. രണ്ട് വാക്ക് മാത്രം നിങ്ങളോട് പറയാൻ. ഈ പാവപ്പെട്ട ജനങ്ങൾ കൂടുന്ന സ്ഥലം ഒരു ചെറിയ സ്ഥലമായതുകൊണ്ട് ഞാൻ വരാതെ പോയി എന്ന് നിങ്ങൾ പറയുകയും ദുഃഖിക്കുകയും ചെയ്യുമെന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം ഓടി എത്തിയിട്ടുള്ളത്. ഓടാനുള്ള ആഫിയത്തുണ്ടായത് കൊണ്ടല്ല. ഇവിടെ സയ്യിദ് അബൂബക്കർ അൽഐദറൂസി അവരുടെ ഉറൂസ്. ഈ സ്റ്റേജിലും അൽഹംദുലില്ലാ സയ്യിദന്മാരിരിക്കുന്നുണ്ട്. നമ്മളെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് സയ്യിദന്മാർ, തങ്ങന്മാരെന്ന് പറഞ്ഞ് നമ്മളെ ഭാഷയിൽ ഈ സയ്യിദന്മാർ ഇവിടെ ഉണ്ടാവരും. വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ഒരു ചെറിയ സൂറത്താണല്ലോ ഇത്. ഓ നബിയെ, തീർച്ചയായും തങ്ങൾക്ക് നാം തന്നു
അൽ-കൗസർ അൽ-ഖൈറൽ കസീർ ധാരാളമായ ഗുണം തന്നു എന്ന് ആണ് ഈ സൂറത്തിൻ്റെ ചുരുക്കസാരം. ഇവിടെ ധാരാളമായ ഗുണം തന്നു എന്നതിൽ ഒരു ഗുണം ആണ് ഉമിൻ അൽ-ഖൈറിൽ കസീരി ബഖാഉ അഹ്ലി ബൈതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിന്റെ അഹ്ലി ബൈത്ത് ബാക്കിയാവുക എന്നത് അല്ലാഹു തആല കൊടുത്ത ഖൈറു കസീറിൽ പെട്ടതാണ് എന്ന് ഇമാം ബറാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സയ്യിദന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സയ്യിദന്മാരുടെ പ്രത്യേകത എന്താണ്? ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയെല്ലാം ചെന്ന് ചേരുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുതുകിൽ നിന്ന് വന്നിട്ടുള്ള മക്കളിലൂടെയാണ് ഇവിടെ സയ്യിദന്മാരുണ്ടായത്. അതായത് സയ്യിദത്തിന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയിലൂടെ ആണ് ഉണ്ടായത്. ആ കാരണത്താലാണ് അവർക്ക് വലിയ ശ്രേഷ്ഠത ഉള്ളത്. റസൂലുള്ളാഹിന്റെ ആ മുതുകിൽ നിന്ന് വന്നു ഈ കാരണം. അത് അവിടെ മുതൽ ഇവിടം വരെ മുറിഞ്ഞു പോകാതെ ഇങ്ങനെ വരികയാണ്. സയ്യിദന്മാരല്ലാത്ത നമ്മളെ പറ്റി നോക്കിയാൽ ബാപ്പയും ഉപ്പാപ്പയും 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 നാലാള് കഴിയുമ്പോഴേക്ക് പിന്നെ ആർക്കും അറിയില്ല. അറിഞ്ഞാൽ തന്നെ കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ അത് ജാതി വേറെയായിരിക്കും. അങ്ങനെയുള്ളവരുണ്ട്. സയ്യിദന്മാരങ്ങനെയല്ല. അവരുടെ ജാതി മാറാതെ അഹ്ലു ബൈത്തിൻ്റെ പരമ്പര ഇങ്ങനെ നിലനിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട താജുല സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇവിടെ പരമ്പര എഴുതി വെച്ചതുണ്ട്. ഇവിടെ കേരളത്തിൽ ആദ്യമായി വന്ന അറിയപ്പെട്ട സയ്യിദ് സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളവർക്കാണ്. വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. അവർക്ക് 700 കൊല്ലത്തെ പഴക്കമുണ്ട്. ഈ 700 കൊല്ലത്തെ പഴക്കമുള്ള അവരിലേക്കാണ് ചെന്ന് കൊണ്ടുന്നത്. അതുപോലെ മമ്പുറത്ത് തങ്ങന്മാർ അവരൊക്കെ എത്രയോ കൊല്ലം മുമ്പ് 200, 300, 400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ദീനിന്റെ പ്രവർത്തനം നടത്തുകയും അവരിൽ നിന്ന് ജനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് സയ്യിദന്മാരുടെ അവസ്ഥ. അതുകൊണ്ട് സയ്യിദന്മാരുടെ ഉറൂസ് നടത്തുക എന്നാൽ അതിൻ്റെ അർത്ഥം അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവരുടെ പേര് നാം ഇവിടെ പ്രവർത്തനം നടത്തുക, അതാണ്. അത് ഏറ്റവും വലിയ അമലാണ്, ഏറ്റവും വലിയ ത്വാഅത്താണ്. അല്ലാഹു തആല തന്നെ നബിതങ്ങളോട് പറയുന്നു, തങ്ങൾ പറയണം ഞാൻ തങ്ങൾക്ക് നിങ്ങൾക്ക് എത്തിച്ചു തന്ന ദീൻ, ആ ദീൻ എത്തിച്ചു തന്നതിൽ നിങ്ങളോട് ഞങ്ങൾ ആരോടും ഒരു കൂലിയും ചോദിക്കുന്നില്ല. പിന്നെയോ ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ, നബിതങ്ങൾ പറയുന്നു എൻ്റെ കുടുംബ പരമ്പരകളെ നിങ്ങൾ പ്രിയം വെക്കണമെന്ന്, അതല്ലാതെ വേറെ ഒന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇതൊട്ട് പ്രതിഫലമല്ല കാരണം. അതുകൊണ്ട് അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കുക, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് നിൽക്കുക, അതാണ് നമ്മുടെ പ്രവർത്തനം.
മർക്കസ് സഖാഫത്തി സുന്നിയെ പറ്റി നിങ്ങളോട് പറയേണ്ടതില്ല. ഈ കാണുന്ന പള്ളി മർക്കസ് ലോകത്ത് എടുത്തു കൊടുത്ത 3000 വരുന്ന പള്ളിയിൽപ്പെട്ട ഒരു പള്ളിയാണ്. ഇന്ത്യ രാജ്യത്ത് 3000 പള്ളികൾ മർക്കസ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായും സഹായിച്ചതുണ്ട്, ഭാഗികമായി സഹായിച്ചതുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇത്. അപ്പം അതുകൊണ്ട് ആ മർക്കസിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം, ജാമിയ സാദിയക്ക് വേണ്ടി ദ്വാരക്കണം, മുഹിമ്മാത്തിന് വേണ്ടി ദ്വാ ചെയ്യണം, മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും നമ്മുടെ പ്രവർത്തകർക്കും നിങ്ങൾ ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനിനെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ ദൈവത്തിൽ അധ്യാനത്തിനുള്ള എല്ലാ കഴിവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. 5 നമസ്കാരം കൃത്യമായി എല്ലാവരും നിസ്കരിക്കുന്നു. അല്ലാഹു തആലയുമായുള്ള അഭിമുഖ സംഭാഷണമാണ്, അല്ലാഹുമായി നേരിട്ടുള്ള സംഭാഷണമാണ് നമസ്കാരം. അതുകൊണ്ട് ഉമ്മമാരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫർള് നിസ്കാരവും കൂടാതെ സുന്നത്ത് നിസ്കാരവും എല്ലാവരും വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അർഹമു റഹീമായ റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും ദോഷങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാര് ദോഷങ്ങൾ പുറത്തു കൊടുക്കണം. ഭാര്യ സന്താനങ്ങളെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ സർവ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാ. റഹ്മാനെ അർഹായകരായ സ്ത്രീ പുരുഷന്മാർക്ക് നല്ല ഇടങ്ങൾ നൽകണേ അല്ലാ. മക്കളുള്ളവരുടെ മക്കളെ നന്നാക്കി തീർക്കണേ അല്ലാ. പഠിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാനുള്ള എല്ലാ കഴിവും തൗഫീഖും ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നീ അഭിവൃദ്ധിപ്പെടുത്തി തരണമല്ല. ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. സുഖപ്രസവം നൽകണേ അല്ലാ. ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവം നൽകി കൊടുക്കണേ അല്ലാ. സന്താനങ്ങളെ ശരിയായ മാർഗത്തിലേക്ക് നടക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. റഹ്മാൻ റഹീമായ അല്ലാ, ഞങ്ങളുടെ എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണം. റഹ്മാൻ, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും നീ ഞങ്ങൾക്ക് തുണയാവണം. അല്ലാ, എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണേ അല്ലാ. ഞങ്ങളെ യാത്രയിലും ഞങ്ങളെ ഓട്ടത്തിലും എല്ലാം നിന്റെ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ ഹിർസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ ഹിഫ്ളും ഹിർസിലും ഞങ്ങളെ എല്ലാ സെക്കൻഡിലും നിലനിർത്തണേ അല്ലാ. നിന്റെ ഹിഫ്ളിൽ നിന്നും ഹിർസിൽ നിന്നും ഒരു സെക്കൻഡ് പോലും ഞങ്ങളെ നീ ഒഴിവാക്കല്ല അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണേ അല്ലാ. അതിന് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഹബീബായ നബി തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് ഏറ്റി തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് ആഫിയത്തോടെ ഇസ്സത്തോടെ ആയുസ് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ബിജാഹി സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഉറൂസിലേക്ക് സംഭാവന തരാനുള്ളവരൊക്കെ കൊടുക്കരുത്. ഞാൻ ഇവിടെ ഇരിക്കാൻ ഇതങ്ങോട്ട്